ഇതാണ് സൗഹൃദം എന്ന് വെച്ചാൽ മുസ്ലിമും ഹിന്ദു അങ്ങനെ വേർതിരിച്ച് കാണല്ലേ, ഒരു മനുഷ്യരാണ് മാത്രം കാണുന്നത്. ഞങ്ങളിന്ന് മാവേലിക്കര തിരുവല്ല റോഡിൽ യാത്ര ചെയ്യുമ്പോ 60 രൂപയ്ക്ക് പച്ചക്കറി കിറ്റ് ഒക്കെ ആയിട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. പെട്ടെന്ന് അമ്മ പറഞ്ഞ 60 രൂപയല്ലേ ഉള്ളൂ ഒരു കിറ്റ് വാങ്ങാൻ നിർത്താന്നുള്ളത്. അങ്ങനെയാണ് ചേട്ടനെ കാണുന്നത്. ചേട്ടൻ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ചേട്ടൻ സമ്മതിക്കുകയും ചെയ്തു. ചേട്ടാ നമസ്കാരം. എന്താ ചേട്ടാ പേര്? പേര് സുനീഷ്. സുനീഷ് രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്ന് നിൽക്കുക. ഈ സ്ഥലം കറക്റ്റ് എന്താണ് പറയുന്നത്? ഈ സ്ഥലത്തിന് പൊടിയാടി. പൊടിയാടി അതായത് തിരുവല്ല പൊടിയാടിയാണ്? തിരുവല്ല പൊടിയാടി. തിരുവല്ല പൊടിയാടിയിൽ റോഡ് സൈഡിൽ ഹൈവേ തന്നെ ആണല്ലേ? കറക്റ്റ് പൊടിയാടി ജംഗ്ഷൻ ആണ്. ചേട്ടന്റെ വീട് എവിടെ ആയിട്ടാ? എന്റെ വീട് ഉണ്ടപ്ലാവ്. ഉണ്ടപ്ലാവ് കേട്ടോ. ഉണ്ടപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടന്റെ വീട്. ചേട്ടന് ഇപ്പൊ എത്ര നാളായിട്ട് ഈ പച്ചക്കറി കിറ്റ്? രണ്ടര വർഷമായി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ലോട്ടറി ഉണ്ട്. ലോട്ടറി ഉണ്ട്. പച്ചക്കറി കിറ്റ് വാങ്ങാൻ വരുന്നവർക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ കോടിപതി അല്ലെങ്കിൽ ലക്ഷാധിപതിയായിട്ട് പോവുകയും ചെയ്യും അല്ലേ? വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടിൽ അമ്മ അച്ഛൻ. കല്യാണം കഴിഞ്ഞിട്ടില്ല? കല്യാണം കഴിഞ്ഞിട്ട്. എന്താ പറ്റി? എനിക്ക് പറ്റിയത് കിട്ടിയില്ല. അന്നേരം ചേട്ടന് ഒരു കല്യാണ ആലോചന കൂടാ അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി ചേട്ടന്? ഇപ്പൊ 37. 37 വയസ്സായതേ ഉള്ളു കേട്ടോ. അന്നേരം കല്യാണം ഒക്കെ കഴിക്കണ്ടേ നമുക്ക്? ഈ പച്ചക്കറി കിറ്റ് എന്ന് പറയുമ്പോ നമ്മുടെ തമിഴ്നാടിനാണോ പച്ചക്കറി? അല്ല അല്ല, നാടനാണോ? നാടൻ. നാടൻ പച്ചക്കറിയാണോ? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുക്കുന്ന നാടൻ പച്ചക്കറി കിറ്റാണ് ഈ വഴിയരികെ കച്ചവടം ചെയ്യുന്നത്. എത്ര കിറ്റ് കൊണ്ടുവരും ഒരു ദിവസം? 70 കിറ്റ് കൊണ്ടുവരും. 70 കിറ്റ്. ഈ 60 രൂപയ്ക്ക് കിറ്റ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവല്ലോ? അതല്ല, എന്നോട് കച്ചവട അവിടെ ചന്തയെ പറഞ്ഞത് 100 രൂപയ്ക്ക് വിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പൊ ചില സാധനങ്ങളുണ്ട്, ചേനയൊക്കെ ചേർത്ത് ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ സവോള ഇടാൻ പറ്റത്തില്ല, വില കൂടിയിരിക്കുക. വില കൂടുമ്പോഴത്തേനെ നമുക്ക് അതിട്ട് കഴിഞ്ഞാൽ 100 വിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ സാധനങ്ങളൊന്നും ഇല്ല. 60 രൂപയ്ക്ക് കിട്ടുന്ന 60 രൂപയുടെ സാധനം അതിനകത്ത് എന്തായാലും ഉണ്ട്. വലിയ ലാഭം ഒന്നും നോക്കുന്നില്ല. ഇട്ടത് ഉള്ളത് വെച്ച് കച്ചവടം ചെയ്യുക. എല്ലാ ദിവസവും 11:30 കൊണ്ടുവരുത്തുള്ളൂ. രാവിലെ 11:30 ഇവിടെ വരും. എന്നാ വെച്ചാ അവിടെ നമ്മൾ ചെന്ന് ഇന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഓ, നമ്മൾ ചെന്ന് ഇന്ന് നോക്കി കട്ട് ചെയ്തെടുക്കുന്ന പച്ചക്കറികളാ? എന്നാ വെച്ചാ ബംഗാളികളല്ലേ കട്ട് ചെയ്യുന്നേ. അപ്പൊ നമ്മള് നമ്മുടെ മേൽനോട്ടം ഇല്ലെങ്കില് അവരളിഞ്ഞു പുളിങ്ങിയിടും. നമ്മുടെ അല്ല, എന്റെ കൂടെ ഒരാളും ഉണ്ട്. സുനീഷേട്ടാ ആദ്യം തന്നെ പറഞ്ഞു പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ട് ഇതെന്റെ വാപ്പയെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വാപ്പയെ പോലെ കാണുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അല്ലേ? വാപ്പയെ പോലെ കാണുന്നൊരു മനുഷ്യനും നമ്മുടെ ചന്ദനക്കുറിയിട്ട സുനീഷേട്ടനും കൂടെ ആണ് ഈ കച്ചവടം എല്ലാം ചെയ്യുന്നത്. കയ്യിലൊരു ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ഗണപതി ഭഗവാന്റെ അല്ലേ? പണ്ട് ചെയ്തതാ. ശബരിമലയിൽ പോയപ്പോ ചെയ്താ. എത്ര വരെ പഠിച്ചായിരുന്നു? ഞാൻ +2 IT പഠിച്ചു. കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ട്? കച്ചവടം കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്ര വില കൂടിയാലും നമ്മൾ 60 രൂപയ്ക്ക് തന്നെ കൊടുക്കത്തുള്ളൂ. എത്ര വില കൂടിയാലും 60 രൂപയ്ക്ക് സുനീഷേട്ടൻ പച്ചക്കറി കൊടുക്കത്തുള്ളൂ. സുനീഷേട്ടന് മാത്രം ലാഭം ഉണ്ടായാൽ പോരാ, വാങ്ങിക്കുന്നവർക്ക് ലാഭം ഉണ്ടാവണം. എന്തായാലും ഞങ്ങൾക്ക് എന്നറിയോ, ചിലര് വന്നിട്ട് ചോദിക്കും ചേനയില്ല ചെയ്യുമ്പില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും 100 രൂപയ്ക്കേ പറ്റത്തുള്ളൂ, അല്ല 60 രൂപയ്ക്കേ പറ്റത്തുള്ളൂ. 100 രൂപയ്ക്ക് ഇപ്പൊ കിറ്റ് കിട്ടത്തില്ല. 120 രൂപയും കണ്ടൊക്കെ ആയ ഒരു കിറ്റിന് ഇത്ര സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അഥവാ 100 രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചേനയും ചെയ്യുമ്പോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. എന്നിട്ട് കച്ചവടം രാവിലെ തുടങ്ങിയതുള്ളൂ. 11:30 ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് പൊടിയാടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 60 രൂപയ്ക്ക് നല്ല ഫ്രഷ് പച്ചക്കറി മേടിച്ചോണ്ട് പോവാം അല്ലേ സുനീഷേട്ടാ? ഉറപ്പ്. ഓക്കെ സുനീഷേട്ടാ, 100 രൂപയ്ക്ക് ഞാൻ കൊടുത്താ. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ സുനീഷേട്ടന്റെ പച്ചക്കറി കിറ്റിനകത്ത് വരുന്നത്. ഇത് മുളകല്ല. മുളകല്ല. ഇത് തീര് വെക്കാൻ ചൗചവ്. ചൗചവ് ഉണ്ട് കേട്ടോ. ഇത് മുളകല്ല, ചൗചവ് ആണ്. ചൗചവ് ഒരുപാട് സാധനങ്ങളുണ്ട് ആണ്ട്. ഈ ഒരു കിറ്റാണ് കേട്ടോ സുനീഷേട്ടൻ 60 രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അലിയാരുട്ടിക്കയും സുനീഷേട്ടനും നാട്ടേം പോലും അല്ലേ? അടിപൊളി കേട്ടോ. ഇതൊക്കെ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ട മത സൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും അവനെന്നെ ഞങ്ങൾ കൂടിയ ഞങ്ങള് ഒരുമിച്ച് കാണാൻ തുടങ്ങുമ്പോൾ വാപ്പാന്നാ വിളിക്കുന്നത്. എന്തായാലും ഇന്ന് ഇവർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്കും ഷെയറും കമന്റും എല്ലാം. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണിത്. എന്തായാലും വീഡിയോയുടെ സ്വൈൻഡപ്പിയാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ബൈ ബൈ.